ആരെങ്കിലും കഴിച്ചിട്ടുണ്ടാ? അതൊരു പ്രാവശ്യം കഴിച്ചവരുണ്ടെങ്കിൽ എപ്പ കുടുക്കടുത്ത് അടുപ്പത്ത് വെച്ചെന്ന് ചോദിച്ചാൽ മതി. ഇനി അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടു പഠിച്ചോളിക്കും. പിന്നെ ഞങ്ങൾക്കൊന്ന് ചെറിയൊരു വിരുന്നുകാരുണ്ട്. വിരുന്നുകാരൻ മനസ്സും വയറും നിറച്ചിട്ട് അവരെ വിടാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കുടുക്കാച്ചി ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. 2 കിലോ ചിക്കൻ ഇതാ നല്ല വലിയ പീസാക്കിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട മസാല റെഡിയാക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4-5 പച്ചമുളക് ചതച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ തൈര്, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം മസാല കുഴച്ചിട്ട് 1 മണിക്കൂർ അതിനെ റെസ്റ്റിന് വെക്കണം. 2 കിലോ ചിക്കന് 2 കിലോ അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അരി നല്ലോണം ഉരച്ച് അതിൻ്റെ പശയൊക്കെ കളഞ്ഞിട്ട് 10 മിനിറ്റ് അതിന് വെള്ളത്തിലിട്ട് വെക്കുക. ഇനി നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ട പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 5-6 ഗ്രാമ്പൂ, 2-3 ഏലക്കായ, 1 കഷ്ണം പട്ട, പിന്നെ ആ പാത്രത്തിന് 1/2 പാത്രം വെള്ളം കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അത് നല്ലോണം തിളപ്പിക്കാൻ വെക്കാം. അരി ഒട്ടാതിരിക്കാൻ അതിലേക്ക് 1 സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം നല്ലോണം തിളച്ചു വരുമ്പോൾ അതിലേക്ക് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് പകുതി വേവിൽ എടുക്കാൻ പാടില്ല കേട്ടാ. സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ അതിന് 1/4 വേവാക്കി എടുക്കും. പക്ഷെ ഇത് 1/2 വേവാക്കിയാൽ മതി. ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ട സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്: 1 കിലോ വല്യുള്ളി, 1 കിലോ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 10-12 ബദാം വെള്ളത്തിലിട്ട് കുതിർത്തത്, മല്ലിച്ചപ്പ്, പൊതീന, കറിവേപ്പില, പിന്നെ പൊടികൾ: മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ബിരിയാണി മസാല, വലിയ ജീരകം പൊടിച്ചത്. ഇനി 4-5 പച്ചമുളക് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുത്തത്. പിന്നെ ഈ കാണുന്നതേ ബദാം പാലിലിട്ട് അരച്ചെടുത്തതാണ്. ഇത് ബിരിയാണി ഉണ്ടാക്കണവർക്ക് എനർജി കൂടാനുള്ളതല്ല. ഇതേ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട സാധനത്തിൽ പ്രധാന വ്യക്തിയാണ്. ഇനി ആ ബദാം അരച്ചതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. മഞ്ഞപ്പൊടി ഇട്ടതുകൊണ്ട് ആളാകെ കുടുങ്ങിപ്പോയി. മഞ്ഞപ്പൊടിക്ക് പകരം പഞ്ചാര ഇടുകയാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കിയിരുന്നു. ഇനി നമ്മളെ സ്റ്റാറിനെ അടുപ്പത്ത് വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ഓയിലും നെയ്യും നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഉള്ളി വാട്ടിയ ചട്ടകം പാത്രം തമ്മിൽ അടിക്കലേ ഒരു പ്രധാന കലാരൂപമാണ്. ആ കലാരൂപം ഈ കുടുക്കമ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുടുക്കാച്ചി ബിരിയാണിക്ക് കൂടെ ഒരുമാതിരി അടുപ്പിലെ ബിരിയാണി ആവും. ഇനി അതിലേക്ക് ആ തക്കാളിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. പിന്നെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സമയം കളയാനില്ല. അവിടെ അരിഞ്ഞ് മാറ്റി വെച്ച എല്ലാം വൈക്കും വൈത്താലും കൊണ്ട് ഇട്ട് കൊടുത്തോളി. പിന്നെ കുടുക്കൻ്റെ വായ ചെറുതായതുകൊണ്ട് കർപ്പൂരം പുകയിച്ച പോലെ നിന്ന് പുകയുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഇടുന്നത് നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളിട്ട്. ഇലകള്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പൊടികളും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ചെറുനാരങ്ങൊന്നും ഇടുന്നില്ല കേട്ടാ. അതുകൊണ്ട് നമ്മൾ 1 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളവിടെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കനും കൂടെ അതിൽ കണ്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ അതിൽ കിട്ടിയതിന് ശേഷം പാത്രം മൂടി വെച്ചിട്ട് 1-5 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കൻ ഇതോടെ ഹാഫ് വേവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ഉഗ്രനായിട്ടൊന്ന് ദമ്മിട്ട് കൊടുക്കാം. ഇനി ആ ചോറ് നിരത്തി പരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളെ ചോറ് ഇവിടെ നല്ല ഉഗ്രനായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലി ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ മെയിൻ സാധനം ബദാം പാലിൽ അരച്ചത്, അത് ഒരു കണ്ണ് മുക്കുല്ലാതെ അങ്ങോട്ട് ഒഴിച്ചോളി. ഒരു തുള്ളി
വേറെ പുറത്തേക്ക് വരാത്ത വിധത്തില് മൈദ കൊണ്ട് നല്ല ഉഗ്രനായിട്ട് ദമ്മിടണം. ഒരു 20 മിനിറ്റ് അത് അടുപ്പത്ത് തന്നെ ഇരിക്കട്ടെ. പിന്നെ അടുപ്പ് കത്തിക്കാതെ അടുപ്പിൽ കുറച്ച് കനൽ ഉണ്ടായിക്കോട്ടിട്ടാ. സ്ലാമോശല മൂട് പൊളിക്കാച്ചിട്ട് പോയതാണ്, വല്ലാതെ കിട്ടും. ദുബായ്ക്കാരെ പെട്ടി പൊളിക്കണ പോലെ കത്തിയെടുത്തങ്ങാണ്ട് ഞാൻ പോയിട്ട് പൊളിച്ച്. ഇതിങ്ങോട്ട് തുറന്നപ്പം നിസ്കാരപ്പായിരുന്നപ്പമ്മ നിസ്കാര കുപ്പായത്തോട് കണ്ട് അടുക്കളയ്ക്ക് വന്നു. അപ്പൊ ഞാനിപ്പമ്മാനോട് ചോദിച്ചും ചെയ്ത്, ഇപ്പമ്മ ഇതിനാരെ കുടുക്കാച്ചി ബിരിയാണി എന്ന് പേരിട്ടത്? ഇതൊരു 1.5 കിടുക്കാച്ചി ബിരിയാണി തന്നെയാണ്. പിന്നെ ഇതിന്റെ അഭിപ്രായം കഴിച്ച വിരുന്നേരനെ പറയട്ടെ. കുടുക്കാച്ചി ബിരിയാണി കിടു കിടിലൻ കിട. പിന്നെ നമ്മളെ ഇബൂസിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ.